കൊച്ചി നഗരത്തെ ഗ്ലോബൽ സിറ്റിയാക്കി മാറ്റാൻ നിർദ്ദേശങ്ങളുമായി മുൻമന്ത്രി തോമസ് ഐസക്. കൊച്ചിയുടെ വാണിജ്യ വ്യവസായ വികസനം ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ നഗരമാക്കി മാറ്റാനുള്ള കോർപ്പറേഷന്റെ ഹീൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു തോമസ് ഐസക് കോർപ്പറേഷൻ ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയത്. ഹീൽ പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി തോമസ് ഐസക്കിനെ പങ്കെടുപ്പിച്ച് വിവിധ സംഘടനകളും ജനപ്രതിനിധികളുമായി കൊച്ചി കോർപ്പറേഷൻ ചർച്ച സംഘടിപ്പിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഗ്ലോബൽ സിറ്റിയായി മാറിയ ദുബായ് പോലെ കൊച്ചി നഗരത്തിന് വലിയ സാധ്യതകളാണുള്ളതെന്ന് മുൻമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഗ്ലോബൽ സിറ്റിയായി മാറ്റുന്നതിന് ആദ്യം വേണ്ടത് നഗരശുചിത്വം ഉറപ്പാക്കലാണ് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. അപ്പോൾ കൊച്ചിക്ക് അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്, കേരളത്തിൻ്റെ സാധ്യതയാണ്. പക്ഷെ ഗ്ലോബൽ സിറ്റിയുടെ മിനിമം സൗകര്യങ്ങൾ ഇവിടെ വേണം. അത് പറയുമ്പോൾ ആദ്യം പിന്നാലെ ഒന്നുമല്ല, സാനിറ്റേഷനാണ്, വൃത്തിയുള്ള നഗരമാണ്, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതുണ്ട്. കൊച്ചിയിൽ വാണിജ്യ വ്യവസായ വികസനം ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കാൻ ലക്ഷ്യമിട്ട് നഗരസഭ ആവിഷ്കരിക്കുന്ന ഹീൽ പദ്ധതി വിജയമാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ മുൻമന്ത്രി പങ്കുവച്ചു. കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് ആണ് പ്രധാന നിർദ്ദേശമായി ഐസക് മുന്നോട്ട് വെച്ചത്. കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് പ്രോസസ്സിംഗ് അനിവാര്യമാണ്. ബൾക്ക് ഓർഗാനിക് വേസ്റ്റ് ഉണ്ടാക്കുന്നവർ ഇനി ആരെങ്കിലും ഞാനിപ്പോൾ വീട്ടിൽ സംസ്കരിക്കുന്നില്ല, വെൽ ദെൻ ഒന്ന് ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കി കൊടുക്കണം പ്രദേശത്ത്. ബ്രഹ്മപുരത്ത് എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് ഒരു വലിയ പ്ലാന്റ് അനിവാര്യമാണ്. ബട്ട് കീപ് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. മാലിന്യ നിർമ്മാർജ്ജനം വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിലാക്കി മാറ്റാനുള്ള സാധ്യതകൾ തേടണം. മാലിന്യ സംസ്കരണം അഭിമാന പ്രശ്നം എന്ന നിലയിൽ ഓരോരുത്തരിലും അവബോധമുണ്ടാക്കണം. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ സന്ദേശവാഹകരായി വിദ്യാർത്ഥികളെയും ഉപയോഗപ്പെടുത്തണം. വാർഡ് സഭകളിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് രൂപരേഖയുണ്ടാക്കി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമായും റെസിഡൻസ് അസോസിയേഷനുകളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കണം തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളാണ് കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് കൈമാറിയത്. റെസിഡൻസ് അസോസിയേഷനുകൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഐ വ്യാപാരി വ്യവസായ സമിതി, റോട്ടറി ക്ലബ്ബ് തുടങ്ങിയ വിവിധ സംഘടനകളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരുന്നു തോമസ് ഐസക് നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.